പഞ്ചാബിലെ മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ഏറ്റ വൻ തിരിച്ചടി ഇന്ന് ദേശീയ മാധ്യമങ്ങളിലും മലയാള മാധ്യമങ്ങളും പ്രാധാന്യത്തോടെയാണ് നൽകിയിരിക്കുന്നത്. കർഷക പ്രക്ഷോഭങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഈ വാർത്ത കൂടുതൽ പ്രസക്തമാകുന്നത്. ദേശാഭിമാനിയും പ്രാധാന്യത്തോടെ തന്നെ ഈ വാർത്ത നൽകിയിട്ടുണ്ട്. ഇതിന്റെ വിശദാംശങ്ങളുമായി പത്രവാർത്തയിൽ വിജിനാണ് ചേരുന്നത്. വിജിൻ, ഗുഡ് മോർണിംഗ്. വളരെ പ്രാധാന്യത്തോടെയാണ് ഈ തെരഞ്ഞെടുപ്പും അതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരിക്കുന്ന റിസൾട്ടിന്റെ പരിണിത ഫലം എന്താണ് തുടങ്ങിയ കാര്യങ്ങൾ വിശദമായി പത്രങ്ങളിലും മാധ്യമങ്ങളിലും ഒക്കെ വന്നിരിക്കുന്നത്. പ്രത്യേകിച്ച് ദേശാഭിമാനിയിൽ ഇതുമായി ബന്ധപ്പെട്ട കാര്യമാണ് ഇന്ന് നമ്മൾ പത്രവാർത്തയിലൂടെ നൽകുന്നത്. എന്താണ് ഇതിൽ പറയുന്നത്? തീർച്ചയായും പ്രിയ സൂചിപ്പിച്ചതുപോലെ വളരെ പ്രസക്തമാകുന്ന ഒരു വാർത്ത തന്നെയാണ് ഈ ഒരു സാഹചര്യത്തിൽ. കാർഷിക പ്രക്ഷോഭങ്ങൾ കൊടുമ്പിരികൊണ്ടിരിക്കുന്ന ഈ ഒരു പശ്ചാത്തലത്തിൽ ബി ജെ പിക്ക് പഞ്ചാബിലെ 8 കോർപ്പറേഷനുകളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ വൻ പിന്നോട്ടടി ഉണ്ടായിരിക്കുന്നു. ഒരു തരത്തിലും ബി ജെ പിക്ക് മുന്നേറ്റമുണ്ടാക്കാൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല, വലിയ തിരിച്ചടി ബി ജെ പിക്ക് നേരിടേണ്ടി വന്നിരിക്കുന്നു. ഈ വാർത്ത വളരെ പ്രസക്തിയോടെ ഇന്നലെ തന്നെ നമ്മൾ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്ന വാർത്ത തന്നെയാണ്. പക്ഷേ ഈ വാർത്തയുടെ ഒരു പ്രസക്തി എന്ന് പറയുന്നത് കർഷക പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. അതിലേറ്റവും പ്രസക്തമായി കാണേണ്ട ഒരു കാര്യം, സ്വതന്ത്രരായി മത്സരരംഗത്തുണ്ടായിരുന്ന സ്ഥാനാർത്ഥികളിൽ അവരുപയോഗിച്ച ചിഹ്നത്തിൻ്റെ കാര്യത്തിൽ തന്നെ ഒരു വ്യത്യസ്തതയുണ്ടായിരുന്നു. ട്രാക്ടർ ചിഹ്നത്തിലായിരുന്നു ആ കർഷകരായിട്ടുള്ള ആളുകൾ. കർഷക പ്രക്ഷോഭത്തിൻ്റെ ഐക്യദാർഢ്യ സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ട്രാക്ടർ എന്ന ചിഹ്നത്തിൽ മത്സരിച്ച സ്വതന്ത്ര സ്ഥാനാർത്ഥികളിൽ ബഹുഭൂരിപക്ഷം ആളുകളും വിജയിച്ചു വരുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. അതാണ് ഈ വാർത്തയെയും അതുപോലെ തന്നെ ഈ തെരഞ്ഞെടുപ്പിനെയും പ്രസക്തമാക്കുന്നത്. കോൺഗ്രസിനാണ് മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇടതുപക്ഷവും അതുപോലെ തന്നെ വലിയ മുന്നേറ്റത്തിലേക്ക് പോകുന്ന ഒരു സ്ഥിതി ഉണ്ടായി. സ്വതന്ത്ര സ്ഥാനാർത്ഥികൾക്ക് പിന്തുണ ഉൾപ്പെടെ നൽകിക്കൊണ്ട് സ്വതന്ത്രരായിട്ടായിരുന്നു ഇടതുപക്ഷം മത്സരരംഗത്തേക്ക് വന്നിരുന്നത്. അവരും ഇത്തരത്തിലുള്ള ട്രാക്ടർ ഉൾപ്പെടെയുള്ള ചിഹ്നത്തിലാണ് മത്സരരംഗത്തുണ്ടായിരുന്നത്. ഇവർക്കും വലിയ മുന്നേറ്റം തന്നെയാണ് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഈ ഒരു സാഹചര്യത്തിൽ കാർഷിക പ്രക്ഷോഭങ്ങളുമായി ബന്ധപ്പെട്ട വലിയ പ്രശ്നങ്ങൾ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ബി ജെ പിക്ക് ഇത്തരത്തിലുള്ള വലിയ തിരിച്ചടി ഉണ്ടാകുന്നത് എന്നതാണ് ഏറ്റവും പ്രസക്തമായ കാര്യം. അമിത്ഷാ ഉൾപ്പെടെയുള്ള ആളുകൾ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ ഭാഗമായുള്ള അവലോകനത്തിലെല്ലാം ഈ കാർഷിക പ്രക്ഷോഭം ഒരുപക്ഷെ ബി ജെ പിക്ക് വലിയ രാഷ്ട്രീയപരമായ തിരിച്ചടിയിലേക്ക് പോകും എന്ന് നേരത്തെ തന്നെ വിലയിരുത്തിയ ഒരു സാഹചര്യത്തിലാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. അതിൻ്റെ ഒരു മറുപടി എന്നുള്ള രീതിയിൽ കർഷക പ്രക്ഷോഭത്തിന് രാജ്യത്ത് മുഴുവനായി കിട്ടുന്ന പിന്തുണയുടെ തുടർച്ച എന്നുള്ള രീതിയിൽ ആദ്യത്തെ പ്രതികരണം എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിനെ വിലയിരുത്താൻ കഴിയും. അതുകൊണ്ട് തന്നെയാണ് ഈ വാർത്ത ഇത്തരത്തിൽ പ്രസക്തമാകുന്നത്. ബി ജെ പിയുടെ ശക്തി കേന്ദ്രങ്ങളായിരുന്ന, അതായത് 1968 മുതൽ ബി ജെ പി കൈവശം വെച്ചിരുന്ന മണ്ഡലങ്ങൾ ഉൾപ്പെടെ, ബട്ടീൽഡ് എന്ന് പറയുന്ന മണ്ഡലങ്ങൾ ഉൾപ്പെടെ ബി ജെ പിയെ കൈവിടുന്ന സ്ഥിതിയിലേക്ക് പോയി. അവിടെ 2 സീറ്റുകളിലേക്ക് പോലും ബി ജെ പി തകർന്ന് അടിയുന്ന ഒരു സ്ഥിതിയുണ്ടാവുന്നു. പടാൻകോട്, അതുപോലെ തന്നെ ഷിറോസ്പൂർ, ഹോഷിയാപൂർ, അമൃത്സർ, ഗുരുദാസ്പൂർ എന്നിവിടങ്ങളിലെല്ലാം ബി ജെ പി തകർന്നടിയുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. അതുപോലെ തന്നെ ബി ജെ പിയുടെ കുറച്ച് കാലം മുമ്പ് വരെ സഖ്യകക്ഷിയായിരുന്ന അകാലിദളിനും വലിയ തിരിച്ചടി നേരിട്ടിരിക്കുന്നു എന്നുള്ളതാണ്. സ്വതന്ത്രരും അതുപോലെ തന്നെ ഇടതുപക്ഷവും AAPയും ഉൾപ്പെടെയുള്ള പാർട്ടികൾ, കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പാർട്ടികൾ മുന്നേറ്റം നടത്തിയിരിക്കുന്നു. കാർഷിക പ്രക്ഷോഭത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ ഇത്തരത്തിൽ കർഷകർക്ക് പിന്തുണ പ്രഖ്യാപിക്കുന്ന സംഘടനകളും രാഷ്ട്രീയ പാർട്ടികളും ഉൾപ്പെടെയുള്ളവർ ഈ തെരഞ്ഞെടുപ്പിൽ മുന്നോട്ട് വരുന്നു എന്നുള്ളത് ബി ജെ പി ഒരുപക്ഷെ വളരെ ബി ജെ പി നേതൃത്വത്തെ കൃത്യമായി ചിന്തിപ്പിക്കുന്ന ഒരു കാര്യമായി തന്നെ മാറും. കാർഷിക പ്രക്ഷോഭം രാജ്യത്ത് മുഴുവൻ എങ്ങനെയാണ് പ്രതിഫലിക്കുന്നത് എന്നുള്ളതിൻ്റെ ആദ്യത്തെ സൂചനകൾ തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പ് നൽകുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ വാർത്ത പ്രസക്തമാവുകയും ചെയ്യുന്നത്. ഈ വാർത്തയാണ് ദേശാഭിമാനി ഇന്ന് വളരെ പ്രാധാന്യത്തോടെ നൽകിയിരിക്കുന്നത്. മറ്റ് പത്രങ്ങളും ഈ വാർത്ത നൽകിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇതാണ് ദേശാഭിമാനി ഈ വാർത്തയുടെ പ്രസക്തി. അതുതന്നെയാണ്. ഒരുപക്ഷെ പഞ്ചാബിനെ ഇപ്പോൾ പഞ്ചാബ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടൊരു ഫലം വരുമ്പോഴാണ് നമ്മൾ ഇതിൻ്റെ ഒരു വിശദീകരണത്തിലേക്ക് പോയത്. പഞ്ചാബ് എന്നൊക്കെ പറയുമ്പോൾ കർഷകർ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഈ കർഷക സമരവുമായി ബന്ധപ്പെട്ട ആളുകൾ അവിടേക്ക് എത്തിയത് പഞ്ചാബിൽ നിന്നുൾപ്പെടെയുള്ള കർഷകരാണെന്ന് പറയേണ്ടിയിരിക്കുന്നു. അവിടെയൊക്കെ കർഷകർ നേരിടുന്ന പ്രശ്നങ്ങൾ ഈ സമരവേദിയിൽ അവർ ഉയർത്തിക്കാട്ടാൻ ശ്രമിക്കുമ്പോഴും അതിനെ യാതൊരു രീതിയിലും നോക്കിക്കാണാനോ അല്ലെങ്കിൽ അതിനെതിരെ മുഖം തിരിച്ചു നിൽക്കുന്ന കേന്ദ്ര സർക്കാരിൻ്റെ സമീപനം നമ്മൾ കാണുന്നുണ്ട്. ബി ജെ പി ഈ സമരത്തിനെ അല്ലെങ്കിൽ സമരം നശിപ്പിക്കാനായി സമരത്തിനെതിരെ ചില നീക്കങ്ങൾ നടത്തുന്ന വാർത്തകൾ ഉൾപ്പെടെ വലിയ രീതിയിൽ വിഷയമായതാണ്. ഈ ഘട്ടത്തിൽ ഇത്തരത്തിലൊരു തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ അത് വിജയൻ സൂചിപ്പിച്ചതുപോലെ ഈ കർഷക സമരം എന്നൊരു പ്രധാനപ്പെട്ട വിഷയമുണ്ട്. ഒപ്പം തന്നെ ഇനി വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് ബി ജെ പിക്ക് വലിയ ഒരു തിരിച്ചടി നേരിടാൻ പോകുന്നു എന്നുള്ള ഒരു സൂചന കൂടി നൽകുന്നു എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഈ ഒരു സമ്മർദ്ദം കൂടി അവർക്ക് മുൻപിലേക്ക് എത്തുന്നുണ്ടല്ലോ.
തീർച്ചയായും പ്രിയ, വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ വരാനിരിക്കുന്നു. കേരളം ഉൾപ്പെടെയുള്ള തമിഴ്നാട്, ബംഗാൾ ഉൾപ്പെടെയുള്ള തെരഞ്ഞെടുപ്പുകൾ മുന്നിൽ നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ പഞ്ചാബിലെ ഇത്തരം കോർപ്പറേഷനുകളിലേക്ക്, അതായത് ബി ജെ പി ആധിപത്യം വെച്ച് പുലർത്തിയിരുന്ന സ്ഥലങ്ങളിൽ പോലും ഉണ്ടാകുന്ന, ബി ജെ പിക്ക് ഉണ്ടാകുന്ന ഈ തിരിച്ചടി തീർച്ചയായും ബി ജെ പി നേതൃത്വം വലിയ ചർച്ചകൾക്ക് വിധേയമാക്കാൻ പോകുന്നത് തന്നെ ചെയ്യും എന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ കാർഷിക നിയമങ്ങൾ പിൻവലിക്കാനോ കാർഷിക നിയമങ്ങളിൽ നിന്ന് ഒരു തരത്തിൽ പിന്മാറാനോ ഈ കേന്ദ്ര സർക്കാർ തയ്യാറാകുന്നില്ല എന്നതിൻ്റെ സൂചന തന്നെയാണ് ഡൽഹിയിൽ ഉൾപ്പെടെയുള്ള ഈ കേസുകൾ ഉൾപ്പെടെ എടുക്കുന്നു. ടൂൾ കിറ്റ് കേസിൻ്റെ നടപടിക്രമങ്ങൾ, വിദേശ ബന്ധം ഉൾപ്പെടെ ആരോപിച്ചുകൊണ്ടുള്ള ഇത്തരത്തിലുള്ള നടപടികളിലേക്ക് കേന്ദ്ര സർക്കാർ കടന്നുകൊണ്ടിരിക്കുന്നത് കർഷകരുമായി മറ്റൊരു തരത്തിലുള്ള ഒരു ചർച്ചകളിലേക്കും പോകാത്ത ഒരു സാഹചര്യമാണുള്ളത്. തീർച്ചയായും തെരഞ്ഞെടുപ്പ് ഒരുപക്ഷെ ചിന്തിപ്പിക്കുമെങ്കിൽ, ബി ജെ പിയെ കേന്ദ്ര നേതൃത്വത്തെ കൂടുതൽ ചിന്തിപ്പിക്കുമെങ്കിലും കാർഷിക പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നിന്ന്, നിയമങ്ങളിൽ നിന്ന് പിന്നോട്ട് പോകാൻ ബി ജെ പി സർക്കാർ തയ്യാറാവില്ല. അവർ കർക്കശമായ നിലപാട് സ്വീകരിച്ച് പോവുകയാണ്. പ്രക്ഷോഭം കൂടുതൽ ശക്തമാവുകയും ചെയ്യും. അത് വരും തെരഞ്ഞെടുപ്പുകളെ എങ്ങനെ രാജ്യത്തെ തന്നെ എങ്ങനെ ബാധിക്കും, ബി ജെ പി എങ്ങനെ ബാധിക്കും എന്ന് കണ്ടുകൊണ്ട് അറിയണം. ശരി, ഏതായാലും പത്രവാർത്തയിൽ പഞ്ചാബ് ഇലക്ഷനുമായി ബന്ധപ്പെട്ട് ബി ജെ പി കേറ്റ കനത്ത തിരിച്ചടിയുടെ വിശദാംശം ദേശാഭിമാനിയിൽ നൽകിയതിന്റെ ഒരു റിപ്പോർട്ടാണ് വിജയ് നൽകിയത്.